എല്ലാവർക്കും നമസ്കാരം. തുമ്പകൽ ഡയറി ഫാമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഇവിടെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്ന വീഡിയോ, ഞാന് ഒരു പശുവിനെ വാങ്ങിച്ച വീഡിയോ ആണ് ചെയ്യുന്നത്. അതായത് ഒരു അറപ്പുകാരൻ അറവുശാലയിലേക്ക് കൊണ്ടുപോകാൻ ഒരുങ്ങിയ സമയത്ത് അവിടെ നിന്നും ഇത്രയും പെട്ടെന്ന് ഞാൻ അവിടെ ചെന്ന് ഇടപെട്ട് അവിടെ വന്ന് വാങ്ങിച്ച ഒരു പശുവാണ് എനിക്കുന്ന മോഴപ്പശു. ഞാന് ഇന്നലെ വളരെ സാഹസികമായിട്ട് ചെന്ന് മേടിച്ച പശുവാണ്. അപ്പം ഇതിന്റെ വീഡിയോയുടെ വിശേഷങ്ങളിലേക്ക് നമുക്ക് അടക്കുന്നതിന് മുമ്പുള്ള ഒരു രണ്ട് പരസ്യം ഞാൻ ചെയ്യുന്നുണ്ട്. അതായത് ഒന്ന്, മാവേലിക്കരയിൽ നിന്നുള്ള ഒരു നിർജ്ജന പശുവിനെ കൊടുക്കാനായിട്ടുള്ള ഒരു പരസ്യം തന്നിട്ടുണ്ട്. അതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നമ്പറുണ്ട്. നിങ്ങൾ താല്പര്യമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക, ഡിസ്ക്രിപ്ഷൻ ബോക്സ് കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. അതിന്റെ വീഡിയോ ഉണ്ട്. അതുപോലെ തന്നെ വേറൊരു ഡയറി ഫാമിലേക്ക് ഒരു ആളെ ആവശ്യമുണ്ട്. ആലപ്പുഴ ജില്ലയിലാണ്. താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. അതായത് ഞാന് ഈ പശുവിനെ വാങ്ങിച്ചതിന്റെ കാരണം, ഈ പശുവും ഇതിന്റെ കൂടെ വേറൊരു കിടാവും ഉണ്ടായിരുന്നു. ഇതിന്റെ കിടാവ് അല്ലായിരുന്നു, വേറെ കിടാവ് ഉണ്ടായിരുന്നു. അപ്പം ഇപ്പം അപ്പ നമ്മൾ ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല. അതിന്റെ കാരണം ഇപ്പം വേനൽക്കാല സമയമാണ്. ഈ സമയത്ത് പുല്ലിന് വളരെ ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ തന്നെ ആളുകൾക്ക് വെള്ളത്തിനും ബുദ്ധിമുട്ടുണ്ട്. ഈ സമയത്ത് ആരും തന്നെ ഇടക്കറോ പശുക്കളെ കുത്തിയെപ്പിച്ച് കഴിഞ്ഞിട്ട് ചെന്ന പിടിച്ചിട്ട് ഇല്ല എങ്കിൽ ഇവർ ആരും തന്നെ ഇന്ന് പശുവിനെ നിർത്താൻ ആഗ്രഹിക്കുന്നില്ല. എന്നാലും നമ്മളൊരു കാര്യം ശ്രദ്ധിക്കുക, ഇത്രയും നല്ല ബ്രീഡ് പശുക്കളെ നമ്മൾ കൊടുത്തു കളയുമ്പോഴും കൂടെ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമ്മളെപ്പോലൊക്കെ ഉള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത്ര പശുക്കളെ നമ്മൾ വാങ്ങിച്ചെടുക്കണം. നിങ്ങൾക്കറിയാമല്ലോ ഞാൻ ബിഗ്ബിയെ വാങ്ങിച്ച കാര്യം, അതിനെ എങ്ങനെയാണ് പരിപാലിച്ചതെന്നും അതിന് എത്ര ലിറ്റർ പാല് കറന്നു കാണുമെന്നും അറിയാമല്ലോ. അപ്പൊ അതുപോലെ കാണാം, ഈ പശുവിന് ഇതിപ്പോ രണ്ട് പ്രസവിച്ചു, ഇനിയിപ്പോൾ മൂന്നാമത്തെ ചെനയാണ്. ഇവക്ക് ഒരു പ്രത്യേകത ഉള്ള എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇവള് കുത്തി വെപ്പിച്ച് കഴിഞ്ഞപ്പോ ഏകദേശം പ്രസവിച്ചിട്ട് ഒന്നര വർഷമായി. പ്രസവിച്ച സമയത്ത് 13 ലിറ്റർ പാല് രാവിലെ ഉണ്ടായിരുന്ന പശുവാണ്. ഈ പശുവിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇത് ഹീറ്റ് കാണിച്ചു കഴിഞ്ഞാൽ, കുത്തി വെച്ച് കഴിഞ്ഞാല് ഇവള് പിന്നീട് ഒരു 3 മാസത്തേക്കേ ചെനക്കോൾ കാണിക്കുന്നില്ല. പിന്നീട് ഹീറ്റ് ആവുന്ന മറ്റു പ്രശ്നങ്ങളില്ല. അപ്പം നമ്മളൊരു 3 മാസം ചെനയുണ്ടെന്ന് കരുതിക്കൊണ്ടിരിക്കും. അങ്ങനെ 3 മാസം ചെനയുണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് ആദ്യം അവരിന്നിട്ട് ചെനയില്ലായിരുന്നു. പിന്നീട് വീണ്ടും കുത്തി വെപ്പിച്ചിട്ട് അവർ വീണ്ടും പശുവിനെ ഹാൻഡ് ഓവർ ചെയ്തു. അപ്പം ആ മേടിച്ചയാൾ ഇതുപോലെ തന്നെ 3-4 മാസം ചെനയുണ്ടെങ്കിൽ ഇടുന്നപ്പോൾ ചെനയില്ല. വീണ്ടും അതവിടെ ഇങ്ങനെ ചെനക്കോൾ കാണിച്ചു. ആ സമയത്ത് ഇനി അവർക്ക് എന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തതിന്റെ അവസ്ഥ വന്നപ്പോഴാണ് ഇവരിപ്പം ഇതിനെ വിൽക്കാൻ തീരുമാനിച്ചത്. ഇപ്പൊ അവർക്ക് വലിയ പാലൊന്നുമില്ല. ഒരു നേരം 5 ലിറ്റർ പാലും വൈകിട്ടും 2.5 ലിറ്റർ പാലുമേ ഉള്ളൂ. എങ്കിലും ഞാൻ തീരുമാനിച്ചു, ഇത്രയും നല്ലൊരു പശുവിനെ നശിപ്പിച്ച് കളയുന്നതിനോട് എനിക്ക് എന്താണ് പറയുന്നത് വലിയ ഒരു താല്പര്യം തോന്നിയില്ല. ഞാൻ അത് കാരണം പെട്ടെന്ന് തന്നെ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ വന്നവർക്ക് കൊടുക്കരുത്, ഞാൻ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടും, ഞാൻ അവിടെ വരാം എന്ന് പറഞ്ഞ് ഞാൻ ചെന്നു. ഞാൻ ചെന്നതിന്റെ ഇവരെ മേടിക്കുന്ന വീഡിയോ ഇതിനകത്തുണ്ട്. ഞാൻ ഇന്നലെ വൈകിട്ട് അവിടെ ചെന്ന് ഞാൻ പശുവിനെയും അതുപോലെ തന്നെ ഏകദേശം 1 വയസ്സ് പ്രായമായ നല്ലൊരു കിടാരിയായിരുന്നു, അതിനെയും കൂടെ ആണ് ഞാൻ അത് വാങ്ങിച്ചു. വാങ്ങിച്ചിട്ട് ഞാൻ എന്റെ കസിന് തന്നെ ആ കിടാരി അന്നേരം തന്നെ അവർ വാങ്ങിച്ചു തന്നെ ആ കിടാരി അവർക്ക് തന്നെ കൊടുത്തു. അതിനുശേഷം ഇവിടെ ഞാൻ ഇവിടെ നിർത്തിയിട്ടുണ്ട്. ഞാനിപ്പോ എന്താ ഇനി ഇവിടെ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, അടുത്ത ഒരു ഇവിടെ ഹീറ്റ് ആകുന്ന സമയത്ത് കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ നമ്മുടെ സാന്ദ്രിയ എന്ന് പറയുന്ന പശുവിനെ നമ്മൾ റോസി അയച്ച മൊയ്ലിക്കുട്ടനെ നിങ്ങൾ കണ്ടു കാണുമല്ലോ, അവന്റെ കൂടെ കൊണ്ടു വിട്ട് ഇവിടെ ഞാൻ റോസി അയച്ച് തന്നെ പഠിപ്പിച്ചു കൊടുക്കും. ഇക്കൂടെ നിങ്ങളൊരു കാര്യം കൂടെ ഓർത്തുകൊള്ളുക, സാധാരണഗതിയിൽ ഒരു പശു യാത്ര ചെയ്ത് വരുമ്പോഴത്തേക്കിനും ഏകദേശം ആ ദിവസങ്ങളിൽ തന്നെ ഹീറ്റ് കാണിക്കും. ചെനയില്ല എങ്കിൽ, ചെനയില്ലെങ്കിൽ ഏകദേശം ഒരു 10 ദിവസം പശു ഹീറ്റ് കാണിച്ചിരിക്കും. അതായത് വണ്ടിയെ കയറി ഇളകി വരുമ്പോഴത്തേക്കും അതിന് ഹീറ്റ് ഉണ്ടായിരിക്കും. ആ സമയത്ത് നമുക്ക് അതിന് ട്രീറ്റ് ചെയ്യണമെങ്കിൽ ട്രീറ്റ് ചെയ്യാം, അതിന് ഇൻസുമിനേറ്റ് ചെയ്യണമെങ്കിൽ ഇൻസുമിനേറ്റ് ചെയ്യാം. അതല്ല എങ്കിൽ അവർക്ക് ഏകദേശം 90% ചെന കാണും എന്ന് നമുക്ക് വിശ്വസിക്കാം. എന്താണെങ്കിലും ഇവിടെ കാര്യത്തിൽ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ഇവിടെ 2 മാസം ആയതേ ഉള്ളൂ കുത്തിവെച്ചിട്ട്. എന്താണെങ്കിലും അവിടെ നിൽക്കട്ടെ. അതുകൊണ്ട് നിങ്ങളൊക്കെയും വേണ്ടി ചെയ്യണം. ഇങ്ങനെയുള്ള നല്ല പശുക്കളെ, നല്ല ബ്രീഡ് പശുക്കളെ, നല്ല ഇത് കൊണ്ട് എത്ര നല്ല മര്യാദ, എത്ര നല്ല ശാന്ത സ്വഭാവമുള്ള പശുവാണ്. ഞാൻ പറഞ്ഞു, ഞാൻ ഇതുപോലൊക്കെ വലിയ സാമ്പത്തികസ്ഥിതിയുള്ള സമയമല്ലായിരുന്നു എനിക്ക് ഇവിടെ മേടിക്കാൻ. എങ്കിലും ഞാൻ ഇത്ര നല്ലൊരു പശു ആയതുകൊണ്ടും ഇത് നഷ്ടപ്പെട്ട് കളയായിരിക്കാനും വേണ്ടി ഞാൻ ഓടിച്ചെന്ന് മേടിച്ചതാണ്. അവിടെ ഞാൻ മേടിച്ചുകൊണ്ട് നിർത്തിയിരിക്കുകയാണ്. മേടിച്ചെടുത്ത് നമുക്ക് പരിപാലിച്ചു നോക്കാം. ഞാൻ ഇന്നിവിടെ കറക്കുന്ന വീഡിയോ ഞാൻ ഇടുന്നിവിടെ ഇടുന്നുണ്ട്. നമുക്ക് കറന്നു നോക്കാം അവർക്ക് എന്നാ പാല് കിട്ടുന്നു നമുക്കറിയാം. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് പൂർണ്ണമായിട്ടും കാണണം. അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ കാണുന്ന ഓരോരുത്തരും ഈ പശുവിനെ ഞാൻ എന്ത് ചെയ്യും, ഇതിനെ ഞാൻ ഇനി എന്ത് ചെയ്യണം, നിങ്ങളെല്ലാവരും മാക്സിമം ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ നല്ല നല്ല കമന്റുകൾ ചെയ്യണം. കമന്റുകൾ ചെയ്ത് എന്റെ വിവരങ്ങൾ അറിയിക്കണം. അപ്പം നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ഇപ്പോഴത്തെ കാണുന്ന ബെല്ലൈക്കണിൽ ഒന്ന് പ്രസ് ചെയ്യണം. ഇപ്പോൾ കാണുന്ന ഓൾ എന്ന ഓപ്ഷനുകളിൽ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും ഞാൻ ചെയ്യുന്ന എല്ലാവിധമായിട്ടുള്ള വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. എല്ലാവിധ വീഡിയോകളും നിങ്ങൾക്ക് കിട്ടും. അപ്പം നമുക്ക് ഞാൻ വീണ്ടും വീണ്ടും നല്ല വീഡിയോകൾ ചെയ്തു തരാം. അപ്പോഴേക്കും നമുക്ക് ഇനി പശുവിന്റെ കറവ് കാണാം.
ഇവിടെ ഒന്ന് കറന്നു നോക്കാം. ഏതായാലും ഇവക്ക് എന്നാ പാലുണ്ടെന്ന് നോക്കാം. നമുക്ക് വലിയ പാലില്ല, ഇവക്ക് രാവിലെ ഒരു 5 ലിറ്റർ പാലും വൈകിട്ട് 2 ലിറ്റർ പാലുമാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം, ഏതായാലും വെറുതെ നമുക്കൊന്ന് കറക്കാം. ഇവിടെ നാല് കാമ്പും ഒക്കെ ഒരുപോലെ കാണാം. കറക്കാൻ ഒറ്റ ബുദ്ധിമുട്ടില്ല. ഇച്ചിരി എണ്ണയൊക്കെ വെട്ടി കൊടുത്ത് അത് ചേർത്തിക്കാം. കറവയ്ക്കൊന്നും യാതൊരു ശല്യവും ഇല്ല, കറക്കാൻ നല്ല എളുപ്പമാണ്, ഒത്തിരി ഗുണഗണങ്ങളുണ്ട്. പശുവിന്റെ ഷേപ്പ് നിങ്ങൾ കണ്ടോ, പശുവിനെ കണ്ടോ, നല്ല പശുവാണ്. യാതൊരുവിധ കുഴപ്പമില്ല, കറക്കാനൊക്കെ പറ്റി നല്ല എളുപ്പമാണ്. ഈ പശുവിന്റെ ബ്രീഡ് വന്നിട്ട് ഇത് HF ജേഴ്സി ക്രോസ് ആണ്. ഇത് കൂടുതലായിട്ടും ജേഴ്സി ഉണ്ട്, പ്യുവർ HF അല്ല. HFന്റെ കളറാണ് കൂടുതലായിട്ടും. ഇതിന്റെ ബോഡി സ്ട്രക്ചർ കണ്ടോ, ഇത് ജേഴ്സി ആണ് കൂടുതലായിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ വളരെ പ്രയോജനം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ എല്ലാവർക്കും ഈ വീഡിയോ വളരെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് ഇങ്ങനെയുള്ള നല്ല നല്ല വീഡിയോകളായിട്ട് വീണ്ടും കാണാം. വീണ്ടും കാണുമ്പോഴേക്കും ബൈ ബൈ. നിറജന പശു, രണ്ടാമത്തെ പ്രസവം, സ്ഥലം മാവേലിക്കര. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പറുണ്ട്, താല്പര്യമുള്ളവർ നമ്പറിൽ ബന്ധപ്പെടുക.